എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അംഗൻവാടികളിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചിറ്റണ്ട തൃക്കണപതിയാരം 25 നമ്പർ അംഗൻവാടിയിൽ വെച്ച് നടന്ന ഉദ്ഘാടനം പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ നിർവഹിച്ചു. ഒരു കുട്ടി പോലും പഠനത്തിന്റെ കാര്യത്തിൽ സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള നിലയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സ്നേഹോപഹാരങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ അംഗൻവാടികളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ ക്ഷണിക്കപ്പെടുന്നത്. തീർച്ചയായും കേരളത്തിൽ 100% വിദ്യാഭ്യാസത്തിലേക്ക് തുടങ്ങുന്ന കാൽവെപ്പ് എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കുട്ടികളെയും അംഗൻവാടിയിലേക്കും സ്കൂളുകളിലേക്കും പറഞ്ഞുവിടുവാൻ ഒരു തയ്യാറെടുപ്പ് ഓരോരുത്തരും നടത്തുക എന്ന നിലയിൽ തന്നെയാണ് ക്ഷണിച്ചുകൊണ്ട് പോവുക എന്ന നിലയിൽ തന്നെയാണ് ഈ പദ്ധതി സംഘടിപ്പിക്കപ്പെടുന്നത്. വനിതാ ശിശു വികസന വകുപ്പ് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നടത്തിയിരുന്ന അംഗനവാടി പ്രവേശനോത്സവം കൂടുതൽ വിപുലമായി ഈ വർഷം മെയ് 30 ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചിരിക്കുന്ന അവസരത്തിൽ അങ്കണക്കൂട്ടം പരിപാടിയിൽ ഏരിയയിലെ എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ജനറൽ ബോഡി യോഗം ഒരുങ്ങാം കുരുന്നുകൾക്കായി കുട്ടികൾക്കുള്ള ഒരു സമ്മാനപ്പൊതി ഒരുക്കുന്നതിന് കൗമാരപ്രായക്കാരായ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടി ഗൃഹാങ്കണ സംഗമം വീട്ടുമുറ്റത്തൊരു ഒത്തുചേരൽ പരിപാടിയുടെ ഭാഗമായി എല്ലാവരെയും അറിയിക്കുന്നതിനായി മേഖലകളായി തിരിച്ച് യോഗം ചേർന്നുള്ള പരിപാടി സസ്നേഹം വീടുകളിലേക്ക് ഒരു സ്നേഹയാത്ര ആദ്യമായി അംഗനവാടിയിലേക്ക് എത്തുന്ന കുരുന്നുകളുടെ വീട്ടിൽ പോയി സമ്മാനങ്ങൾ നൽകി പ്രവേശനോത്സവത്തിന് ക്ഷണിക്കുന്ന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടന്നത്. മാരിയിൽ രാജേഷ് മഞ്ജുഷ മകൾ ആദിലക്ഷ്മി എന്ന വിദ്യാർത്ഥിക്ക് സമ്മാനം നൽകിക്കൊണ്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗനവാടി വർക്കർ ലിസി, ബിന്ദു, കെ എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എ എൽ എം എസ് സി അംഗങ്ങളായ അജിത, രഞ്ജിത്, ഉഷാദേവി സി, രേഷ്മ വി സി എന്നിവരും ആശാ വർക്കർ ബിന്ദുവും യോഗത്തിൽ പങ്കെടുത്തു. വി സി വി ന്യൂസ്, ചിറ്റണ്ട.